ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഊട്ടിയിൽ നിന്നും മസിനഗുഡിയിലേക്കുള്ള ഒരു യാത്രയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ യാത്രക്കിടയിൽ ഒരുപാട് കുരങ്ങുകളെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് കാട്ടുപോത്തിനെയും കാട്ടാനേനെയും പിന്നെ മയിൽ, ഭാഗ്യമുണ്ടെങ്കിൽ കാട്ടുപന്നീനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കാട്ടുപന്നീനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഊട്ടി ടൗണിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളൂ. പിന്നെ മസിനഗുഡിയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു യൂക്കാലിപ്സ് മരങ്ങൾ കാണാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഇതിലൂടെയുള്ളൊരു യാത്ര അതൊരു പ്രത്യേക വൈബാണ്. അപ്പം നമുക്ക് ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാം. ഒരുപാട് കുരങ്ങുകളെയൊക്കെ കണ്ട് ഉള്ളൊരു യാത്രയായിരിക്കും കേട്ടോ ഈ ഒരു വഴി കൂടെ ഉള്ളത്. അപ്പോൾ ഇവിടെ കുറേ പേര് ഐസ്ക്രീമൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ചില്ലായി ഒന്ന് ഇറങ്ങി വിശ്രമിച്ചിട്ടൊക്കെ നമുക്ക് പോവാട്ടാ. വീട്ടിലേക്ക് ഒരെണ്ണത്തിന് കൊണ്ടുപോവാ അങ്ങനെയാണെങ്കിൽ. ഈ കുഞ്ഞിനിപ്പോ അമ്മ ഒന്ന് എടുത്തുണ്ടോ കേട്ടോ, സൂക്ഷിച്ചു നോക്കിയേക്ക്. അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇനിയിപ്പം നമ്മൾ മുതുമല ഫോറസ്റ്റിൽ കൂടെ ഉള്ളൊരു യാത്രയാണ്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, പക്ഷെ ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ ഫോറസ്റ്റിലേക്ക് കയറിയപ്പോൾ തന്നെ ഇങ്ങനെ ആനകളെ കണ്ടപ്പോൾ നമ്മൾ കാട്ടാനെന്ന് വിചാരിച്ചു, പക്ഷേ കാട്ടാനയില്ല. അത് ഒരു മെരുക്കിയെടുത്ത ആനയായിരിക്കും, ഇണങ്ങിയ ആനയായിരിക്കും. പാപ്പാമാരൊക്കെ കൂടി ഈ ചുമന്ന പൂക്കളുള്ള ഈ മരം കണ്ട, ഇതിലൂടെ ഉള്ള യാത്ര ഉണ്ടല്ലോ, തട്ടിപ്പൊളിയാണ് കേട്ടോ. നല്ല രസമാണ് നമ്മളത് നേരിട്ട് യാത്ര ചെയ്യുമ്പോൾ. പിന്നെ കുറേ പേര് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണ്ടായിരുന്നു. നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ വേറെ റിസോർട്ടൊക്കെ കാണാട്ടോ പോണ വഴിയിൽ. നമ്മൾ റിസോർട്ട് കുറച്ചും കൂടി ഉള്ളിലേക്ക് അങ്ങോട്ട് പോകണം. പിന്നെ നമ്മൾ മഴക്കാലത്ത് വരുമ്പോൾ ഈ മരങ്ങളിലൊക്കെ നിറച്ച് ഇലകളായിരിക്കും, മഴയും ആ ഒരു ആംബിയൻസ് വേറെ ഉണ്ട്. നല്ലൊരു വൈബാണത്. പക്ഷേ ഇപ്പോൾ വേറൊരു വൈബാണ്. കാരണം ഇതേണ്ട, നമ്മൾ ശരിക്കും വരച്ച് വെച്ചേക്കണ പോലെ അല്ലേ ഈ മരങ്ങളൊന്നും ഇലയില്ലാതെ. കുറച്ചും കൂടി അങ്ങോട്ട് ദൂരെ നിൽക്കുമ്പോൾ ഒറ്റ മരത്തിലും ഇല ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ശരിക്കും എന്തോ നമ്മൾ പേപ്പറിലൊക്കെ വരച്ച് നോക്കൂല, അതുപോലെ എന്ത് ഭംഗിയായിരുന്നു എന്നാൽ കാണാനായിട്ട്. അതിൻ്റെ നടുക്കേ കൂടെ ഉള്ളൊരു യാത്ര അതൊന്ന് സൂപ്പറാണ് കേട്ടോ. ഊട്ടിയിൽ നമ്മളൊരു അടിപൊളി റിസോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഊട്ടിയുടെ ഏറ്റവും മുകൾ ഭാഗത്താണ്. നല്ല അത് നല്ലൊരു റിസോർട്ടാണ് കേട്ടോ. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടോ കേട്ടോ. നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകാനും പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിട്ട് അടിച്ചു പൊളിക്കാനും പറ്റിയ നല്ലൊരു റിസോർട്ടാണത്. അവിടെ നിങ്ങൾക്ക് ഇൻഡോർ ഗെയിം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് കുട്ടികളൊക്കെ ആയിട്ട് കളി പിള്ളേർക്കാണെങ്കിൽ പറ്റിയ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ആ റിസോർട്ടിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പറയാൻ പറ്റൂല.
ഇപ്പൊ നമ്മള് കാട്ടുപന്നിനെ കണ്ടില്ലേ, ഇത് എന്താ പറയാ, ഇങ്ങോട്ട് വന്നപ്പോ ഇതിന്റെ വായിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഈ കാട്ടിലേക്ക് കേറി പിന്നെ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയപ്പോ അതിന്റെ വായിൽ എന്തോ അത് കടിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്താ നമുക്ക് കാണാൻ പറ്റണ്ടായില്ല. നമ്മളെ കണ്ടപ്പോഴത്തേക്ക് അത് വീണ്ടും കാട്ടിലേക്ക് ഇങ്ങനെ മാറി നിൽക്കണം. അപ്പം ഇത് ഡേഞ്ചറാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കാട്ടിലൂടെയുള്ള യാത്രക്കാരനം ഇതുണ്ട്, ഇങ്ങനെ ഓരോരോ മൃഗങ്ങൾ വരും. ഇപ്പം ആനയൊക്കെ ആണെങ്കിലും മരത്തിൻ്റെ എന്താ പറയുക അവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴേ നമ്മൾ മരങ്ങൾ ഒരുപാടുള്ളതിൻ്റെ പേരിൽ കാണൂല. അങ്ങനെയൊക്കെയാണ് ചില സമയത്തേക്ക് ഈ അപകടങ്ങളൊക്കെ വരുന്നേ കേട്ടോ. തൊട്ടടുത്ത് തന്നെ കാട്ടാനേനെ കണ്ടിട്ട് നമ്മളും ഇത് ഒരെണ്ണമല്ല, ഈ കാടിൻ്റെ ഉള്ളിൽ വേറെയും കുറച്ചും കൂടി നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ മരങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരില്ലേ വീഡിയോയിൽ അത് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല. പിന്നെ നമ്മൾ വരുന്ന വഴിയിൽ കുറേ കാട്ടാനകളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മരത്തിൻ്റെയൊക്കെ ഇടയിലായതുകൊണ്ട് നമുക്ക് ശരിക്കും അങ്ങോട്ട് വീഡിയോയിൽ പകർത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ദേ നമ്മളൊരു ഒറ്റക്കൊമ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാട്ടുപോത്തിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ നമ്മൾ ഊട്ടിയിൽ നിന്ന് മസിനുകുടി വഴി വരുമ്പോഴും പിന്നെ മസിനുകുടി വഴി ഊട്ടിലേക്ക് വരുമ്പോഴും ഇങ്ങനെയുള്ള രസകരമായ കാഴ്ചകളൊക്കെ കാണാം, എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഒരു വ്ളോഗ്. പിന്നെ ഞാൻ ഊട്ടി പോയപ്പോൾ ഇട്ടേക്കണ വ്ളോഗുകൾ, പിന്നെ നിങ്ങൾക്ക് ഊട്ടി സ്പെഷ്യൽ സ്നാക്കായ വർക്കി ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഹോൾസെയിലായിട്ട് കിട്ടുന്ന ബേക്കറി, ഇതിൻ്റെയൊക്കെ ഞാൻ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഷോർട്സ് ഇട്ടിട്ടുണ്ട്, ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു.